ലക്ഷ്മാസ് ടേസ്റ്റ്കോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റിയായ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് തയ്യാറാക്കാം. ഇവിടെ കുറച്ച് അരിനെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ കോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കഴുകി അത് നന്നായി തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശയേ പാടില്ല. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് വരാം. ഇത് നല്ലോണം കഴുകി വെള്ളമെല്ലാം തുണി കൊണ്ട് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് നെല്ലിക്ക മുങ്ങിക്കിടക്കാനുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇടുന്നത്. തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളക്കണം. കാൽ കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണാണ്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറണം. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇടാനായിട്ട് 1 8 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് നെടുക കീറി എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് ഈ ഇഞ്ചിയും കാന്താരിമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി ഇങ്ങനെ ചതച്ചിട്ടാൽ വേഗം അതിൻ്റെ സത്തൊക്കെ നെല്ലിക്കയിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് ഈ കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് ഈ നെല്ലിക്ക ഈ ബോട്ടിലേക്ക് നിറയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആ ഇഞ്ചിയും കാന്താരിമുളകും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നല്ലോണം ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. കാക്കപ്പ് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്ര മതി. നമുക്ക് ബാക്കിയുള്ള പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതിനെ ഒന്ന് മൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ ഫ്രഷായിട്ടുള്ള നെല്ലിക്ക വേണം എടുക്കാൻ. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.